ഹലോ ഗൈസ് മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേൾഡ് ബെസ്റ്റ് ഡ്രൈവിംഗ് സിമുലേറ്റർ ഗെയിമിലുള്ള ബസ്സുകളിൽ നമുക്ക് എങ്ങനെ ലിവറീസ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സ്കിൻസ് ആഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്താൽ കാണുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ ഒരു ഗെയിമിൻ്റെ പാർട്ട് വൺ വീഡിയോ ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പോയി അതൊന്ന് കണ്ടിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കാണുക ഓക്കെ ആ ഒരു വീഡിയോയിൽ ഈ ഒരു ഗെയിമിനെ പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ലോ എൻ്റെ ഡിവൈസുകളിൽ സപ്പോർട്ടാകുമോ ഇല്ലേ അതുപോലെ തന്നെ ഇത് എത്ര എം ബി ആണ് ഇതെവിടെ നിന്ന് കിട്ടും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുക ഓക്കെ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് വരാം ആദ്യം നിങ്ങൾ നമ്മുടെ ഗ്യാരേജ് ഒന്ന് സെലക്ട് ചെയ്യണം ഓക്കെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം പക്ഷേ പൈസ വേണം ക്യാരിയർ മോഡ് കളിച്ച് പൈസ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഓക്കെ ഞാനിപ്പം ഈ ഒരു വണ്ടിയാണ് എടുത്തേക്കുന്നത് ഏകദേശം നമ്മുടെ സ്കൂൾ വാന് ഉണ്ട് നമ്മുടെ കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയാണ് ഓക്കെ അപ്പോൾ ഇവർ തന്നെ ഒരു ഏകദേശം പത്തോ പതിനഞ്ചോ ലിവറീസ് കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ കുറേ ബ്രഷസ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കാം അതാണ് നമ്മുടെ ലിവറീസ് ഇത് ഇവരുടെ നിന്ന് തന്നെ വരുന്ന ആണ് അവരായിട്ട് ചെയ്തറക്കിയ ലിവറീസ് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ലിവറി ഇട്ട് കളിക്കാം അല്ലാതെ നമ്മുടെ ഡെവലപ്പേഴ്സും കുറച്ച് ലിവറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിനി നമ്മുടെ ലിവറി എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ സൈഡിലൊരു ബ്രഷ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ക്രോം സെലക്ട് ചെയ്യുക ഇത് ടെംപ്ലറ്റ് എടുക്കാവുള്ള സംഭവമാണ് അപ്പോൾ നിങ്ങൾ സ്കിൻ വേൾഡ് ബസ് എന്ന് എഴുതി കാണിക്കുന്ന ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടിയുടെ പേര് വോൾ ഓൾ ആർ ഓൾ ഓളാർ എന്നെന്തോ ആണ് പേര് അപ്പോൾ ആ ഒരു വണ്ടി സെലക്ട് ചെയ്യുക ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ലിവറി മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത് ഒന്ന് നമ്മുടെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ലൈറ്റും അതുപോലെ തന്നെ ഇൻറ്റീരിയർ പാർട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് പിന്നെ രണ്ടാമത്തെ നമ്മുടെ ടെംപ്ലറ്റ് മൂന്നാമത്തെ നമ്മുടെ ഗ്ലാസ് ആണ് വിൻഡോ ഗ്ലാസ് അതുപോലെ തന്നെ സൈഡിലുള്ള എല്ലാ ഗ്ലാസ്സും കൂടെ ചേർത്ത് ഒരു ടെമ്പ്ലറ്റ് ആക്കിയിട്ടുണ്ട് അത് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിൽ കൂടി നമുക്ക് വരുത്താം ആ ഒരു ടെംപ്ലറ്റിൽ ചെയ്ത് ഇതിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ ടെംപ്ലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ ബസ്സിഡ് പോലെയല്ല നല്ല ഹെച്ച് ഡി ക്വാളിറ്റിയോടെ ഉള്ള ഒരു ഗെയിം ആയതുകൊണ്ട് ഈ ഒരു ബസ്സിൻ്റെ ടെമ്പ്ലറ്റും മൂന്ന് പാർട്ടാക്കിയിട്ടുണ്ട് അത് ഇതിൽ മാത്രമല്ല ഇതിലുള്ള എല്ലാ ബസ്സുകൾക്കും അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ടെംപ്ലേറ്റും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഞാനൊരു സ്കിന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ ഇനി എടുത്തിടാം എന്ന് നോക്കാം ആദ്യം സൈഡിൽ കാണുന്ന സ്കിൻ ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ചോദിക്കും സ്കിൻ വെഹിക്കിൾ സ്കിൻ ഗ്ലാസ് സ്കിൻ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ സ്കിൻ വെഹിക്കിൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ചെയ്തു വെച്ച ലിവറി നമ്മുടെ ഫയൽ മാനേജറിൽ നിന്ന് സെലക്ട് ചെയ്തിടുക അപ്പോൾ അതാ ഞാൻ ഈ ഒരു ലിവറിയാണ് ചെയ്തു വെച്ചിരുന്നത് അപ്പം അതുപോലെ മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊമ്പൻ്റെ ഡെലിവറീസ് ചേഞ്ച് ചെയ്തിടാം പക്ഷേ അതിന് പറ്റിയ ബസ്സസ് ഒന്നും ഇതിലില്ല ഇതെല്ലാം ഇൻഡോനേഷ്യ ബസ്സുകളാണെന്ന് തോന്നുന്നു എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ലിവറി ആഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് സിമ്പിളാണ് നമ്മുടെ ബസ്സിഡിൽ ലിവറി ആഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് സിമ്പിളായിട്ട് ആഡ് ചെയ്യാം ഓക്കെ നമുക്കിനി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഈ ഒരു വണ്ടി ഞാൻ ആദ്യമായിട്ടാണോ ഓട്ടിക്കുന്നത് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ സ്പീഡും ഇതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഇതിലെ മാപ്സ് ലോഡായി വരാൻ ഇച്ചിരി ടൈം എടുക്കും ഏകദേശം പത്തോ ഇരുപതോ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോ ദാ നമ്മുടെ ലിവറി ആണിത് നമ്മുടെ ഗ്ലാസ്സിനൊന്നും ചെയ്ഞ്ചസ് വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ്സിനും വേറെ വേറെ കളേഴ്സൊന്നും കൊടുത്തിട്ടില്ല ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ടെമ്പ്ലറ്റ് ഡൗൺലോഡ് ചെയ്യുക പിക്സേ പ്രോയിൽ ഇടുക എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിൽ ഡെലിവറി ചെയ്യുക ഓക്കെ ഇനി ഡെലിവറി ചെയ്യാൻ അറിയില്ലെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ചെക്ക് ചെയ്താൽ മതി നമുക്ക് എങ്ങനെ ഡെലിവറി ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് പഠിക്കുക ആദ്യം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഡെലിവറിസും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയുടെ സ്പീഡ് കൂടുന്തോറും കൺട്രോൾ ചെയ്യാൻ പാടാണ് അപ്പം ഞാൻ ജസ്റ്റ് കൺട്രോൾ കൺട്രോളൊന്ന് മാറ്റിയിട്ടോട്ടെ കൺട്രോൾ നമുക്ക് സെറ്റിങ്സിൽ കയറി നമുക്ക് സ്റ്റീറിങ് ആക്കാം അതായത് നമ്മുടെ വീൽ ജസ്റ്റ് ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഇട്ടതാണ് നല്ല രീതിക്കുള്ള സൗണ്ട് കേട്ടല്ലോ അതൊക്കെ സൗണ്ട് എഫക്ട്സ് ആണ് പോളിയാണ് അതൊക്കെ കേൾക്കാൻ ഓക്കെ നമ്മൾ വീലാക്കിയിട്ടുണ്ട് ഇതിൽ നാല് ടൈപ്പ് കൺട്രോൾസ് ഉണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം ഓക്കെ അപ്പം സ്റ്റിയറിംഗ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വണ്ടി എടുക്കാം ഹാൻഡ് ബ്രേക്ക് എടുത്തിട്ടുണ്ട് ഇനി ക്യാമറ വ്യൂ ഒന്ന് മാറ്റണമല്ലോ എവിടെ ക്യാമറ ഇവിടെ ഓക്കെ ക്യാമറ വ്യൂ മാറ്റിയിട്ടുണ്ട് ഈ ഒരു ഗെയിമിൽ ഇൻറ്റീരിയർ വ്യൂവിൽ നിന്ന് ഓട്ടിക്കാനൊക്കെ ഉള്ളാകൂ ബാക്കി ക്യാമറാസ് ഒക്കെ ബോറാണ് ഞാൻ രാവിലെ ഇട്ട വീഡിയോയിലും പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇൻറ്റീരിയർ ഇരുന്ന് ഓട്ടുകയാണെങ്കിൽ നമുക്ക് ഇ ടി എസ് ടുവിൽ കളിക്കുമ്പോഴത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഓക്കെ അത് സത്യമാണ് എനിക്ക് ആ ഒരു ഫീല് കിട്ടി ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടും ഈ ഒരു ഗ്രാഫിക്സും പക്കായിട്ട് മാച്ച് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഗെയിം നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനുള്ള കാരണം ഓക്കെ അപ്പോൾ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡ് ഒക്കെ നല്ല രീതിക്ക് കേറുന്നുണ്ട് സ്റ്റീറിംഗ് കണ്ട്രോള് പക്കയാണ് കേട്ടോ സ്റ്റിയറിംഗ് കൺട്രോൾ നമ്മുടെ ആരോഗ്യ ഇനേകാളിലും ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് ഓക്കേ അപ്പോ ഈ ഒരു ഗെയിമിൽ നമുക്ക് മോഡ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പോ അതിന്റെ ആൻസർ പറ്റില്ല ഇതിൽ മോഡ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല ഓക്കെ കാരണം ഇതിൽ മോഡ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കൊടുത്തിട്ടില്ല നമുക്ക് ലിവറീസ് ചേഞ്ച് ചെയ്യാം പക്ഷേ മോഡ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല ഓക്കെ അതെന്തായാലും ബോറായിപ്പോയി മോഡ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഇൻഡോനേഷ്യ ബസ്ഡ് ഇൻഡോനേഷ്യയെക്കാളും പൊളിച്ചടിക്കുകയാണ് കാരണം ഗ്രാഫിക്സിലും സൗണ്ടിലും അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ് പക്ഷേ മോഡ്സിൻ്റെ കാര്യത്തിൽ വരാണെങ്കിൽ നമ്മുടെ ബെസ്ഡ് തന്നെ കിങ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുമോ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മച്ചമാർ കുറേ ഗെയിമിൻ്റെ പേര് രാവിലത്തെ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കാം മാക്സിമം നമുക്ക് എല്ലാ ഗെയിംസും റിവ്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം ഇനി വരുന്ന ദിവസങ്ങളിൽ ഓരോരോ ഗെയിംസായിട്ട് റിവ്യൂ ചെയ്യാം ആദ്യം നമുക്ക് ഇതിൻ്റെ ഫുൾ പാർട്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഗെയിമിലോട്ട് പോകാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ടിങ് ടിങ് അടിച്ച് പൊട്ടി ചെയ്യുക ഗൈസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ